യോയ്യോ ഓക്കെ ടിക്കെ പേസ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി സംഭവമാണ്. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ക്ലേ ആണ്. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം വേണ്ടത് കുറച്ച് വെള്ളം, പിന്നെ മൈദ അല്ലെങ്കിൽ പിന്നെ ആട്ടപ്പൊടി, അതുമെല്ലാം എടുത്താൽ മതി. പൗഡർ ഒരിക്കലും എടുക്കാൻ പാടില്ല. ചിലവർ വേണമെങ്കിൽ പൗഡറൊക്കെ എടുത്തിട്ട് ചെയ്യുവാണ്. പെട്ടെന്ന് അടുത്ത ദിവസം പെട്ടെന്ന് കട്ടയായിപ്പം ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന ആട്ടപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗള്. നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് സ്പൂൺ എടുത്തിട്ട് ഞാനിപ്പം ഒരു ടീസ്പൂൺ എടുക്കാം. കുറച്ചും കൂടി എടുത്തോ. കുറച്ച് നമുക്ക് ബാക്കി വെക്കണം. അതിനാന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് യൂസ് ചെയ്യാനുള്ളതാണ്. നമുക്കിപ്പം കുറച്ച് എടുത്തേക്കാം. പിന്നെ നമുക്ക് ശ്രദ്ധിച്ച് വേണം വെള്ളം ഒഴിക്കാനായിട്ട്. ചിലപ്പോൾ കൂടാനുള്ള സാധ്യതയുണ്ട്, ചിലപ്പോൾ കുറയാനുള്ള സാധ്യതയുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇച്ചിരി ഒന്ന് വെള്ളം ഒഴിച്ച് വെക്കാം. കുറച്ച് ഒഴിച്ചേക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഫ്രണ്ട്സ്, നിന്നപ്പോൾ നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുകൊണ്ട് ഇതുപോലത്തെ ഒരു പരിവ് ആവണം. സൈഡിൽ നിന്ന് ഒട്ടിപ്പിടിക്കാത്ത ഇതുകൊണ്ട് ഇതുപോലെ ഒരു പരിവ് ആവണം. പിന്നെ നമുക്ക് ഫുഡ് കളറോ അല്ലെങ്കിൽ പിന്നെ സാദാ കളറോ ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഫുഡ് കളറാണ്. അപ്പം ഞാനിപ്പോൾ ഫുഡ് കളർ ഒന്ന് ചാടി ചെയ്യാൻ പോവാണ്. കുറച്ച് മതി, ഞാൻ ഇത്തിരി എടുക്കുന്നുള്ളൂ. നമുക്കൊന്നൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഇളക്കി കണക്കാം. നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഫ്രണ്ട്സ്, അത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലതായിട്ട് പിടിക്കണം. ണ്ട് ഇതുപോലെ നല്ലതായിട്ട് ഇളക്കണം. പിന്നെ നമുക്കതിന് തൊട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്ന നമ്മുടെ അടുത്ത് ഈ മാവ് അല്ല, ഈ ആട്ടപ്പൊടി നമുക്കൊന്ന് ഇതിൻ്റെ മേളിൽ കൂടെയോ ഇങ്ങനെയൊക്കെ സ്പ്രെഡ് ചെയ്ത് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആദ്യം ഒട്ടിപ്പിടിക്കാതെ ഒന്നും സാരമില്ല. പിന്നെ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒട്ടിപ്പിടിക്കാത്ത പോലെ അത്ര നേരം നമുക്കൊന്ന് നല്ലതായിട്ടൊന്ന് ഈ നമുക്കിത് ഇച്ചിരി നേരം ഇച്ചിരി ഇതെടുക്കുക. ഇച്ചിരി ചെറുതായിട്ടൊന്ന് മുക്കിക്കൊടുക്കുക. പിന്നെ ഒന്നുകൂടി നല്ലതായിട്ട് ചെയ്യാം. കുറച്ച് നേരം ആകുമ്പോൾ നമുക്ക് നമ്മുടെ കൈ തൊടുമ്പോൾ തന്നെ അറിയാം ഇത് ഒട്ടിപ്പിടിക്കോ ഇല്ലയോ എന്നൊക്കെ. ഇതുണ്ടോ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഫ്രണ്ട്സ്, ഇത് കണ്ടോ ഫ്രണ്ട്സ്, ഇപ്പോൾ എൻ്റെ കൈ ഇച്ചിരി നേരം ഇളക്കിയാൽ മതി. ഇപ്പോൾ കണ്ടോ എൻ്റെ കയ്യിൽ ഒന്നും ഒട്ടിപ്പിടിക്കുന്നത് പോലും ഇല്ല. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല രസമാണ്, നല്ല സുഖമാണ് പിടിച്ചുകൊണ്ട് ഇങ്ങനെ എടുത്ത് ചെയ്യാം. നമുക്ക് നല്ലതായിട്ട് ക്ലേ ആയിട്ട് യൂസ് ചെയ്യാം. നമുക്ക് എന്ത് വേണേലും ഉണ്ടാക്കാം. എന്തുവാണിതൊക്കെ നല്ല രസമാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക് യു.